സംസ്ഥാനത്ത് 19-20 വയസ്സുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്നു എന്ന് കേട്ടാൽ ഒരടി പിന്നോട്ട് മാറി നിൽക്കും. അത്ര കണ്ട് ക്രൂരതയാണ് ഗവർണർ ഈ വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്തത്. അവർക്ക് നേരെ ആക്രോശിച്ചടുക്കുക, ഒരു പെൺകുട്ടി എന്ന പരിഗണന പോലും ചെയ്യാതെ വിദ്യാർത്ഥികളെയെല്ലാം പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താങ്കൾ താങ്കളുടെ വഴിയുയർത്തുനിന്നും മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികളെ പോലീസിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അറസ്റ്റ് ചെയ്തത് എന്തിനായിരുന്നു? ഒരു VIP യാത്രയ്ക്ക് തടസ്സം നിന്നാലല്ലേ അവർക്കെതിരെ ക്രിമിനൽ നടപടിക്രമങ്ങൾ എടുക്കേണ്ടി വരികയുള്ളൂ. ഇവിടെ അവർ താങ്കളുടെ വഴി തടഞ്ഞില്ല, താങ്കളാണ് താങ്കളുടെ വാഹനം നിർത്തി ഇറങ്ങി വിദ്യാർത്ഥികൾക്ക് നേരെ ചീറിയെടുത്തതും പോലീസിനോട് എന്താ ലാത്തിച്ചാർജ് നടത്താത്ത എന്ന് ചോദിച്ച് ആക്രോശിച്ചതും. താങ്കൾ റോഡിൽ കുത്തിയിരുന്ന് മനസ്സിൽ തോന്നിയ വകുപ്പുകളൊക്കെ പോലീസിന് പറഞ്ഞുകൊടുത്തു, അവരെ അറസ്റ്റ് ചെയ്തു. ആ വകുപ്പുകൾ FIR ഉണ്ടെന്ന് വ്യക്തമായി ഉറപ്പാക്കി അതിന്റെ പകർപ്പ് കേരള പോലീസ് താങ്കൾക്ക് ആ കടത്തിനിൽ കൊണ്ടു നൽകി അവരെ ഒരു പെൺകുട്ടിയടക്കം അറസ്റ്റ് ചെയ്യിച്ച് താങ്കൾ ആശ്വസിച്ചു. എന്നിട്ടെന്തായി? വിദ്യാർത്ഥികൾക്കെതിരായ ഗവർണറുടെ പ്രകടനത്തിന് കോടതിയിൽ നിന്ന് നേരിട്ടത് കനത്ത തിരിച്ചടി. ഗവർണർ ആവശ്യപ്പെട്ട് പോലീസ് FIR ഉൾപ്പെടുത്തിയ വകുപ്പുകളൊന്നും നിലനിൽക്കില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു കോടതി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പെൺകുട്ടികളടക്കം 12 SIP പ്രവർത്തകർക്കാണ് ജാമ്യം നൽകിയത്. ജാമ്യം നൽകിക്കൊണ്ടുള്ള കടക്കൽ ജുഡീഷ്യൽ 1st മൈസൂർ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇന്നും തികച്ചും പ്രസക്തം. കൊട്ടാരക്കര സദാനന്ദപുരത്ത് ഒരു ആശ്രമത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്ന ഗവർണർ താങ്കൾ റോഡരികിൽ സമാധാനപരമായി കറുത്ത ബാനർ ഉയർത്തിയിരുന്ന SFI പ്രവർത്തകരെ കണ്ട് വാഹനത്തിൽ നിന്നും ഇറങ്ങി രോഷാകുലനായി കയ്യൊങ്ങി വന്നതല്ലേ? പോലീസുകാരെ തള്ളിമാറ്റി വിദ്യാർത്ഥികൾക്ക് നേരെ മുന്നോട്ട് നീങ്ങിയ താങ്കൾ മുഖ്യമന്ത്രിക്കും പോലീസിനും SFIക്കുമെതിരെ അസഭ്യം വരെ പറഞ്ഞില്ലേ? ഗവർണറെ ആക്രമിച്ചെന്നും പോലീസിനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഗവർണറുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തത്. എന്തൊരു കഷ്ടമാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ ഇങ്ങനെ നാട് റോഡിലിരുന്ന് വെറും വിദ്യാർത്ഥികൾക്കെതിരെ അവരെ കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിച്ചത്. അങ്ങനെ 12 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയെങ്കിലും കൂടുതൽ പേർ ഇവരുടെ ഒപ്പമുണ്ടെന്നും എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് 2 മണിക്കൂർ ചായക്കടയ്ക്ക് മുന്നിലെ കസേരയിലിരുന്ന ഗവർണർ അതേ മടുവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതിന്റെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. അറസ്റ്റിലായ 12 കണ്ടലറിയുന്ന 5 ഉൾപ്പെടെ 17 അങ്ങനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിലമേൽ പോലീസ് കേസെടുത്തു. താങ്കൾ നിർബന്ധിതമായി ചേർപ്പിച്ച FIR കണ്ട് ഉറപ്പാക്കിയ ശേഷമാണ് ഗവർണർ അവിടെ നിന്ന് പോയത്. വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയ IPC 124, IPC 353 വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുള്ള വാദം അംഗീകരിച്ച കടക്കൽ ജുഡീഷ്യൽ 1st മജിസ്ട്രേറ്റ് കോടതി വിദ്യാർത്ഥികളെ അന്യായമായി തടവിൽ പാർപ്പിക്കാനാകില്ല എന്ന് ശക്തമായ നിർദ്ദേശം നൽകി. SFI പ്രവർത്തകർ കാറിലടിച്ചെന്നും ആക്രമിക്കാൻ ശ്രമിച്ചെന്നുമായിരുന്നു ഗവർണറുടെ ആരോപണം. SFI പ്രവർത്തകർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് TS പ്രഫുല്ലഘോഷ് കോടതിയെ വ്യക്തമായ കാര്യങ്ങൾ ധരിപ്പിച്ചു. അവർക്ക് ജാമ്യവും കിട്ടി. ഇതുകൊണ്ടെന്നും വിദ്യാർത്ഥി രോഷത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ തളർത്താനാകില്ലെന്ന് ഗവർണർ അങ്ങോർക്കണം എന്നാണ് വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്. SFIക്ക് പുറമെ മറ്റ് ഇടത് വിദ്യാർത്ഥി സംഘടനകളും ഇറങ്ങുകയാണ് CRPFന്റെ അതീവ സുരക്ഷയിൽ പായുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി. ഇനിയും ഇതുപോലെ വിദ്യാർത്ഥികളെ ജയിലിലടയ്ക്കുന്നതിന്റെ ഭരണഘടനാപരമായ മാന്യത കളഞ്ഞുകുളിച്ച BJP വക്താവ് തയ്യാറായാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഗവർണർ താൻ ഗവർണറാണെന്ന പദവി മറന്നാണ് ഇത്തരമൊരു പ്രവൃത്തി കാട്ടിക്കൂട്ടിയത്. അത് പക്ഷേ കോടതിയിൽ വിലയില്ലാതെ പോയി. ന്യായം സത്യമൊക്കെ തിരിച്ചറിഞ്ഞ കോടതിയാകട്ടെ ആ വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകിയിരിക്കുകയും ചെയ്യുന്നു.